അസ്സലാമു അലൈക്കും, വെൽക്കം ടു സൂസ് ബേബി കാൻഡി. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നതായിരിക്കുന്നു. ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ഇന്നിപ്പോൾ ഇറങ്ങിയേക്കുക. ഇതിപ്പോൾ ഒരു 1.5 മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ എഡിറ്റ് ചെയ്തിടാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്, അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാംസ് എല്ലാം കഴിഞ്ഞു, ഓഫീസിലെ തിരക്കും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്നൊരു സമയം, ഒരു വീക്കെൻഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് ഖോർഫക്കാനിലേക്കാണ്. ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ ഖോർഫക്കാനിൽ പോയിട്ട് ഒരുപാട് ചേഞ്ചസ് അത് കാരണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് വീഡിയോയിൽ എടുത്തെന്ന് മാത്രം. ട്രാവൽ വീഡിയോസ് അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഗനൈസേഷൻ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഖോർഫക്കാനിലേക്ക് വിട്ടാലോ. എക്സാംസൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയൊരു സമയമാണ്. പല പല കാരണങ്ങളും കൊണ്ട് തിരക്കായിരുന്നു അത്രയും നാളും. അപ്പോൾ ആ ഒരു ഫ്രീ ആയ സമയത്ത് ഖോർഫക്കാൻ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം, ഒരുപാട് വർഷമായി പോയിട്ട് അപ്പോൾ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് അവിടെ വന്നിട്ടുണ്ടെന്നറിഞ്ഞ്, മാത്രമല്ല ഇതുവരെയും വ്ളോഗ് ഖോർഫക്കാനെ പറ്റി ചെയ്തിട്ടില്ല. അങ്ങനെ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുൻപൊരു 3 വ്ളോഗ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രകൃതിസുന്ദരമായ പച്ചപ്പും നിറഞ്ഞ ഒരു വ്ളോഗായിരുന്നു അത്. എന്നാൽ അതിന് നേരെ വിപരീതമായിട്ട് ഭൂമിയുടെ തന്നെ മറ്റൊരു തലമാണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. മരുഭൂമിയിലെ മലനിരകളുടെ അതിസുന്ദരമായ കാഴ്ചയാണ് ഈ ഒരു ഖോർഫക്കാൻ യാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാച്ചുറൽ ബ്യൂട്ടിക്കൊപ്പം തന്നെ മനുഷ്യനിർമ്മിതമായ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. സ്റ്റേ ട്യൂൺഡ്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓരോ ക്ലിപ്പും ഞാൻ വിചാരിക്കുമോ ഇത് ആവശ്യമില്ല നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ, പക്ഷേ അതിന് ഓരോന്നിനും ഓരോ മനോഹാരിതയുണ്ട് കേട്ടോ. അത് കാരണം കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ. പോകുന്ന വഴി ഒരു 3-4 ടണലുണ്ട് കേട്ടോ. ഞാൻ കറക്റ്റ് എത്രയാ ടണലെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നല്ല ലെങ്തി ആയിട്ടുള്ള ടണൽസാണ്. അങ്ങനെ നമ്മളൊരു ടണൽ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കാണുന്നതാണ് ഈ ഒരു ഷീസ് റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇത് നമ്മുടെ ഫുജീറയിലേക്ക് പോകുന്ന ഒരു ഫ്രൈഡേ മാർക്കറ്റിന് സിമിലർ ആണെന്ന് തോന്നുന്നു, പക്ഷേ ബെറ്ററാണ്. മാത്രമല്ല ഞങ്ങളിത് പോകുന്ന സമയത്ത് ഇത് ഫുള്ളി ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് ഓപ്പൺ ആണ് കേട്ടോ. ഒരു ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് നല്ലൊരു വിൻ്റർ സ്പോട്ടാണ്. ലോങ് ഡ്രൈവ് കഴിഞ്ഞൊരു റെസ്റ്റ് എടുക്കാനായിട്ടും ഹജർ മൗണ്ടൻസിന് ഇടയ്ക്കായിട്ട് നിൽക്കുന്ന ഈ ഒരു റെസ്റ്റ് ഏരിയയിൽ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡുണ്ട്, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ്. പിക്നിക് സ്പോട്ടായ വാദി ഷീസും ഷീസ് പാർക്ക് ഇതെല്ലാം ഈ ഒരു റെസ്റ്റ് ഏരിയയ്ക്ക് അടുത്തായിട്ട് വരും. ഇത് ഒരു ടണലിൻ്റെ എൻട്രി എക്സിറ്റ് ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ. ഞാൻ ഫാസ്റ്റ് ഫോർവേഡിലിട്ടാ കാണിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ലെങ്തി ആയിരിക്കും. We'll be right back.
നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടാണ് പോയ കേട്ടോ. അപ്പോൾ അത് കാരണം അതൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു സ്പോട്ടിലൊന്ന് സ്റ്റോപ്പ് ചെയ്ത്, ഇതൊരു ഹെറിറ്റേജ് വില്ലേജ് ആണെന്ന് തോന്നുന്നു, നജദ് അൽ മക്സർ എന്ന് പറഞ്ഞൊരു ഹെറിറ്റേജ് വില്ലേജ്. അപ്പോൾ അന്ന് ആ ഒരു ദിവസം ഇവിടെ തിരക്ക് നല്ല കുറവായിരുന്നു, നമ്മളെപ്പോലെ രണ്ട് മൂന്ന് സൈറ്റ് സീയിങ്ങിനായിട്ട് വന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ തിരക്ക് നല്ല കുറവായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചിട്ടാണ് പിന്നെ പോയത്. അപ്പോൾ ഇവിടെ ഹെറിറ്റേജ് വില്ലേജ് പോലൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മനോഹരമായി പണിത പഴയ യു എ ഇയെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള ചെറിയ ചെറിയ കോട്ടേജുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു ഈ ഒരു സ്ഥലം കാണാൻ. ഈ കാണുന്നതാണ് കോർഫക്കാൻ സിറ്റി. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കോർഫക്കാൻ സിറ്റിയിലാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി നാളായിട്ട് മക്കൾക്ക് കൊടുത്ത പ്രോമിസ് ആണ് ബീച്ച് കൊണ്ടുപോകാൻ. അങ്ങനെ നട്ടുച്ചയ്ക്ക് ബീച്ചിലെത്തിയേക്കുവാണ്. പക്ഷേ ഉച്ചയാണെങ്കിലും ചൂടില്ലായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ഈ ഒരു ഇനി കാണിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഒട്ടും പ്ലാൻഡ് അല്ല. ഞാൻ കഴിയുന്നതും ബോട്ട് യാത്രകളൊക്കെ ഒഴിവാക്കുന്ന കൂട്ടത്തിൽ, അത് കാരണം ഞാൻ പ്ലാൻ ചെയ്താലും അങ്ങനത്തെ ട്രിപ്പൊക്കെ ഒഴിവാക്കാൻ നോക്കും. പക്ഷേ എൻ്റെ മക്കൾ ബോട്ടിൽ കയറുമ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ കാരണമായിരിക്കും ഞാൻ എപ്പോഴും കയറാറുണ്ട്. എന്നാലും ഇത്രയും ഡീപ്പ് വാട്ടർ, അതായത് ഒരു കടലിലൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ബോട്ടിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ മക്കൾ കയറുന്നതുകൊണ്ട് ഞാൻ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കയറി പോകുന്നതാണ്. എനിക്ക് ഒറ്റയ്ക്കെങ്ങാണാണെങ്കിൽ ഞാൻ ഒരിക്കലും ഓപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് ഈ ഒരു ബോട്ട് യാത്ര എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മക്കളിതൊക്കെ അറിഞ്ഞിരിക്കണമെന്നുള്ള ആഗ്രഹവും എനിക്കുണ്ട്. അത് കാരണം ഒരുപാട് ഞാൻ നോക പറയാറില്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മുടെ പ്രസൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പോൾ അത് കാരണം ഞാനും കൂടെ കയറി. ഇനി അവരുടെ സുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് ഞാൻ കയറുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് സ്വിമ്മിംഗ് അറിയായിരിക്കും. എൻ്റെ മക്കൾക്കറിയാവുന്ന അത്ര സ്വിമ്മിംഗ് പോലും എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. പിന്നെ എന്തിനാണ് ഞാൻ കയറുന്നതെന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ കയറി. അങ്ങോട്ടുള്ള യാത്ര ഒട്ടും ഞാൻ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല, കാര്യം ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. എന്നാലും വീഡിയോ എടുത്തു. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാര്യം നല്ല ഇങ്ങനെ ചാടിച്ചാടിയാണ് ബോട്ട് പോകുന്നത് കേട്ടോ. ബോട്ടിലും അതായത് കടലിലെ ബോട്ടിൽ കയറിയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. പക്ഷേ എനിക്കിത് ഒരു ഫസ്റ്റ് അനുഭവം ആയത് കാരണം തന്നെ ഞാൻ എനിക്ക് എന്തൊക്കെയോ എക്സൈറ്റ്മെൻറ്റോ ടെൻഷനോ എല്ലാം കൂടെ ഒരു മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു. പെർ ഹെഡ് 20 ദിർഹംസ് ആണ്. എറൗണ്ട് 20 to 30 മിനിറ്റ്സ് റൈഡ് ഉണ്ട് കേട്ടോ. നല്ല വേർത്തി ആണെന്ന് എനിക്ക് തോന്നിയത്. ഇത് ഇവർ ഒരു ഐലൻഡിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തും, എന്നിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കാം. അതൊരു ഷാലോ വാട്ടർ ഏരിയ ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ, ഒത്തിരി ഡീപ്പ് അല്ലാത്തൊരു സ്ഥലത്ത്. കുറച്ച് നേരം അവിടെ അവിടെ നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ അവരെടുത്ത് തരും. എനിക്ക് ഇഷ്ടപ്പെട്ടു.
ഈ കുറച്ച് നേരം മൊബൈൽ ഓഫായി പോയിരുന്നു കേട്ടോ. അത് കാരണം കുറച്ച് വീഡിയോസൊന്നൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. പവർ ബാങ്ക് കാറിലും ആയിരുന്നു, അത് കാരണം ഇനി കാറിൽ കയറിയിട്ടുള്ള വീഡിയോസേ ബാക്കിയുള്ളൂ. കോർഫക്കാൻ വളരെ ചെറിയൊരു സിറ്റിയാണ്. ടൂറിസ്റ്റ് അട്രാക്ഷൻസൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളേ ഉള്ളൂ, എങ്കിലും അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. റെപ്പറ്റേറ്റീവായിട്ട് പല സ്ഥലങ്ങളും വരുന്നത് കാണാൻ പറ്റും, കാരണം ചെറിയൊരു സിറ്റി ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. എല്ലാം അടുത്തടുത്താണ്, കൂടുതലും ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നത് കോർഫക്കാൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ക്രൗഡഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, എല്ലാ തരത്തിലുള്ള ക്യുസീൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ മന്തി കേട്ടോ കഴിച്ച്, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ലഞ്ച് കഴിച്ചിട്ട് നമ്മളിനി പോകുന്നത്, നമ്മൾ ഇതിന് മുൻപ്, അതായത് ഒരു ഏകദേശം 7-8 വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ ലാസ്റ്റ് കോർഫക്കാനിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു മോസ്കിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരു ഹിസ്റ്റോറിക്കൽ മോസ്ക്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഈ മോസ്കിൻ്റെ പേര് അൽ ബിദിയ മോസ്ക് എന്നാണ്. ഈ ഒരു മോസ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 15th century ഈ ഒരു മോസ്ക് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഈ ഏകദേശം പറയാൻ കാരണം, ഈ മോസ്കിൻ്റെ സ്ട്രക്ചറിൽ എവിടെയും വുഡ് ഉപയോഗിച്ചിട്ടില്ല, മഡും സ്റ്റോണും ഉപയോഗിച്ചിട്ടാണ് മോസ്ക് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഈ റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ച് ഈ മോസ്കിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എപ്പോഴാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും 15th century സമയത്താണ് ഈ ഒരു മോസ്ക് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്. ഇതിൻ്റെ കൂടെ 2 വാച്ച് ടവേഴ്സ് ഉണ്ട്, അതാണിത് കേട്ടോ. ഈ ഒരു മോസ്കിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ മോസ്ക് ഇതുവരെയും കയറിയിട്ടില്ല. ഞാൻ ചെല്ലുമ്പോൾ അവിടെ അസറ നമസ്കാരത്തിൻ്റെ സമയമായത് കാരണം കുറച്ച് തിരക്കായിരുന്നു. ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ വ്യൂ കണ്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. ഇപ്പം ആ ഒരു വാച്ച് ടവറിൽ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ ആണ്, കോർഫക്കാൻ ബീച്ചും എല്ലാം ഈ ഒരു വാച്ച് ടവറിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ അൽബിദിയ മോസ്ക് എന്ന് പറഞ്ഞാൽ UAE തന്നെ ഓൾഡസ്റ്റ് മോസ്ക് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു വ്യൂ കാണാം. അതിനകത്ത് ആൾക്കാർ ഇപ്പോഴും നമസ്കരിക്കാനുള്ളത് കാരണം ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല. ചെറിയൊരു റൂമാണ്. അങ്ങനെ മോസ്കിൽ നിന്ന് നമ്മളിനി പോകുന്നത് ചെറിയ ചെറിയ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കാണിച്ചു തരാം. അപ്പോൾ അത് അവിടെ നമ്മൾ നിർത്തി കുറേ നേരം നിന്ന് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്നാലും ഇനി നമ്മൾ പോകുന്നത് വാട്ടർഫോള് കാണാനാണ്. അതൊരു മാൻമെയ്ഡ് വാട്ടർഫോളാണ്. ഈ കാണുന്നതാണ് കോർഫക്കാൻ ആംപി തിയേറ്റർ. ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. അതിനടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു വാട്ടർഫോൾ ഉള്ളത്. ഇതൊരു മാൻമെയ്ഡ് വാട്ടർഫോൾ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നാച്ചുറൽ റോക്ക് എന്നാണ് ഈ ഒരു ഇത് കാർവ് ചെയ്തിട്ടേക്കുന്നത്. ഏകദേശം 45 മീറ്റർ ലോങ്ങും 11 മീറ്റർ വൈഡും ആണ് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിനടുത്തായിട്ട് തന്നെയാണ് ബീച്ചുള്ളത്. അപ്പം ബീച്ച് 2 ടൈപ്പുണ്ട് കേട്ടോ. ന്യൂ ബീച്ചും ഉണ്ട്, ഓൾഡ് കോർഫക്കാൻ ബീച്ചും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ന്യൂ ബീച്ചിലേക്കാണ്. അപ്പോൾ അവിടെ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ വീഡിയോ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല, കാര്യം നമ്മളിവിടെ ഒരു മഗ്രിബ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ബീച്ചായത് കാരണം തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പബ്ലിക് സ്പേസ് ആണ്, അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. വൈകുന്നേരം ആയത് കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും ബീച്ചിലൊക്കെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം മഗ്രിബിന് ശേഷം നമ്മൾ തിരിച്ച് അബുദാബിയിലേക്ക് പോയി. We'll be right back.
ഞാൻ മുൻപ് കാണിച്ചു തന്ന ആംഫി തിയേറ്ററിന്റെ രാത്രിയിലുള്ള വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ് ഇത് കാണാനല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഓർഫക്കാൻ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നിങ്ങൾ ക്ഷമയോടെ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്. ഹൂസ് പിപ്പി കാൻഡി.